സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ഞായറാഴ്ച മാത്രമാണ് ലോക്ക്ഡൗൺ എന്നതിനാൽ പോലീസ് പരിശോധന കർശനമാക്കും. കെ ജി കമലേഷ് നൽകും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസത്തെ സാഹചര്യം എന്താണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ. കമലേഷ്, ഗുഡ് മോർണിംഗ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇപ്പോൾ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഇന്നലെ ശനിയാഴ്ചകളെ ഒഴിവാക്കിയിരുന്നു, പക്ഷേ എന്നിട്ടും ഇന്നലെ വലിയ തിരക്കൊന്നും നഗരത്തിൽ ഉണ്ടായിരുന്നില്ല, തെരുവുകളിലും ഉണ്ടായിരുന്നില്ല, കടകളിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസത്തെ സാഹചര്യം? ഒപ്പം പുറത്തിറങ്ങുന്ന ആളുകൾ പോലീസിന്റെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ? ഗുഡ് മോർണിംഗ് അബ്ജോദ്. എന്തായാലും ഈ ശനി ഞായർ ദിവസങ്ങളിൽ പതിവായി തുടർന്നിരുന്ന ലോക്ക്ഡൌൺ ശനിയാഴ്ചത്തെ ഒഴിവാക്കിയെങ്കിലും ഇന്നലെ പഴയൊരു ഹാങ് ഓവറിൽ ആളുകളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങാത്ത കാഴ്ചയായിരുന്നു തിരുവനന്തപുരത്ത് കണ്ടത്. ഇന്നും വലിയൊരു തിരക്കും തന്നെ എവിടെയും അനുഭവപ്പെടുന്നില്ല. പോലീസിൻ്റെ പരിശോധന വലിയ രീതിയിലൊന്നും തന്നെ ഇല്ല. എന്തായാലും ഒരു വശത്ത് കേരളം ഈ ഓണമൊക്കെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ തുറക്കുകയാണ്. മാളുകൾ ബുധനാഴ്ച മുതൽ തുറക്കുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ തുറക്കുന്ന സമയത്താണ് ഈ ഞായർ മാത്രമുള്ള ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലനിർത്തി പോകുന്നത്. പക്ഷേ അടുത്ത രണ്ട് ഞായറാഴ്ച ഓഗസ്റ്റ് 15 ഉത്രാടവും കണക്കിലെടുത്തുകൊണ്ട് ആ ലോക്ക്ഡൌണും കൂടി ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതേസമയം തന്നെ ഈ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നു കടകളിലും മാളുകളിലും. ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉത്തരവിൽ പിൻവലിക്കില്ലെന്ന് പറയുന്ന സർക്കാർ അത് നടപ്പാക്കേണ്ടെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് മെല്ലെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് മാളുകളും തുറക്കുന്നത്. ഇങ്ങനെ ഈ തുറക്കലിനൊപ്പം തന്നെയാണ് ഇന്നലെ ഒരു സുപ്രധാനമായ നയപരമായ തീരുമാനം കൂടി എടുത്തത്. സ്വകാര്യ ആശുപത്രികൾ, ചെറിയ സ്വകാര്യ ആശുപത്രികൾക്ക് അടക്കം കൂടി സർക്കാർ തന്നെ വാക്സിൻ നൽകുന്നു എന്നുള്ളതാണ്. 20 ലക്ഷം ഡോസ് വാക്സിനാണ് നൽകാൻ പോകുന്നത്. അങ്ങനെ ഒരു വശത്ത് ഈ ഒരു മെല്ലെ ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മറുവശത്ത് കൂടുതൽ കൂടുതൽ പേരിലേക്ക് വാക്സിനേഷൻ പരമാവധി എത്തിക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിലേക്കാണ് നാളെ മുതൽ സംസ്ഥാന സർക്കാർ പോകുന്നത്. അതിൻ്റെ പിന്നാലെ ഇനിയും കൂടുതൽ ഇളവുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇളവുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഏറ്റവും ഉയർന്ന കേസുകൾ, ഉയർന്ന TPR എന്നുള്ളത് അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശങ്ക. അബ്ജു. ശരി കമലേഷ്, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ആളുകൾ ഏതാണ്ട് ഒരു ശീലമായി കഴിഞ്ഞു എന്നാണ് കമലേഷ് സൂചിപ്പിക്കുന്നത്. കാരണം ലോക്ക്ഡൌൺ ശനി ഇന്നലെ കാര്യമായ തിരക്കൊന്നും ഉണ്ടായില്ല. ഒപ്പം ഇനി കൂടുതൽ ഇളവുകൾക്കുള്ള സാധ്യതകളും കമലേഷ് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയും ഉണ്ട് ഓണമൊക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ.